സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താറടിക്കുന്നവരെയും അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളെയും കണ്ണുമടച്ച് എതിർക്കുന്നവരെയും ചെറുത്തു തോൽപ്പിക്കുക എന്നതാണ് കേരളത്തിലെ ഓൺലൈൻ സംഘികളുടെ പ്രധാന ജോലി. എന്നാൽ നാളെ മനോരമ ന്യൂസിന്റെ കോൺക്ലേവ് 2019 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമ്പോൾ കാര്യങ്ങൾ ഒരുപക്ഷെ ആദ്യമായി വ്യത്യസ്തമാവുകയാണ്. കോൺഗ്രസിനും സോണിയാഗാന്ധി കുടുംബത്തിനും വേണ്ടി എപ്പോഴും വാഴ്ത്തുപാട്ടുകളുമായി പ്രത്യക്ഷപ്പെടുകയും നരേന്ദ്രമോദിയെയും BJPയെയും ജനമതത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ എന്നും തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ചിട്ടുള്ള മാധ്യമമാണ് മനോരമ. ഇതേ മനോരമയുടെ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്ഘാടകനായി പങ്കെടുക്കുന്നുണ്ട്. ഇതിനെതിരെ വ്യാപകമായ എതിർപ്പാണ് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. എന്നും സംഘപരിവാറിനോട് മുഖം തിരിച്ചു നിന്നിട്ടുള്ള മനോരമ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ജനവികാരം രൂപീകരിക്കുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇക്കാര്യം കേരളത്തിലെ BJP പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനോരമ ചാനൽ നടത്തിയ സർവേയിൽ മോദിയേക്കാൾ ജനസമ്മതൻ രാഹുൽ ഗാന്ധിയാണെന്നും UPA സർക്കാർ അധികാരത്തിൽ വരുമെന്നും പ്രഖ്യാപിച്ചത് ഇപ്പോഴും ട്രോളുകളായി സൈബർ ലോകത്ത് കറങ്ങുന്നുണ്ട്. അതേ മനോരമയുടെ കോൺക്ലേവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനെതിരെ വലിയ പ്രചാരണമാണ് ഇപ്പോൾ സൈബർ ലോകത്ത് നടക്കുന്നത്. മനോരമ ഹേറ്റ്സ് BJP, PM അവോയ്ഡ് മനോരമ തുടങ്ങിയ ഹാഷ്ടാഗുകളിൽ അനേകം പേരാണ് ട്വിറ്ററിൽ ഇതിനെതിരെ പ്രതികരിച്ചത്. സാധാരണ BJP പ്രവർത്തകൻ മുതൽ TG മോഹൻദാസിനെ പോലെയുള്ള പ്രമുഖർ വരെ ഇതിൽ പെടുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ എല്ലാം വിപുലമാണ് എന്ന് വേണം കരുതാൻ. നുണങ്ങളുടെ വാരിക്കുന്നങ്ങളുമായി എന്നും തങ്ങളുടെ പ്രസ്ഥാനത്തെ ആക്രമിച്ച ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കോൺക്ലേവ് ഡൽഹിയിൽ നിന്ന് ലൈവ് പരിപാടിയിലൂടെ മോദി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ അത് നിരാശയുണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് മോദി BJP അനുകൂലികളിലാണ്. 2014 പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനം പോലും വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകരെ ഔദ്യോഗിക യാത്രകളിൽ നിന്നും ഔദ്യോഗിക വസതികളിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. അത് ചോദ്യങ്ങൾ നേരിടാൻ പേടിച്ചിട്ടാണെന്ന് എഴുതിയവരുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ ഏടുകളിൽ വിഭാഗീയതയുടെയും തുക്കട ഗ്യാങ്ങിന്റെയും അസഹിഷ്ണുതാവാദികളുടെയും വിഷം പടർന്നപ്പോൾ ആ മാധ്യമ ഹേടുജകളെ പുറത്തു നിർത്തിയ മൻ കി ബാത്തുമായി ജനങ്ങളിലേക്ക് ഭാരത പ്രധാനമന്ത്രി ഇറങ്ങി. അപ്പോഴും അധിക്ഷേപം തുടർന്നവരാണിവർ. മാധ്യമപ്രവർത്തകരെ പിണക്കിയപ്പോൾ പ്രധാനമന്ത്രി മോദി അബദ്ധം കാണിച്ചെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിലെത്തില്ലെന്നും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവരാണിവർ. കുമ്മനം ഗവർണറായപ്പോൾ അത് ട്രോളല്ലെന്ന് ബ്രാക്കറ്റിൽ എഴുതി കാണിച്ച് കളിയാക്കിയവർ. ഇനിയൊരു മോദി ഭരണം ഇന്ത്യയിൽ ഉണ്ടാകില്ലെന്ന് പത്രത്താളുകളിലൂടെയും ചാനലുകളിലൂടെയും തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും രാജ്യത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവർ. BJP അധികാരത്തിൽ വരില്ലെന്ന് മാത്രമല്ല പ്രിയങ്ക വാദ്ര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതോടെ വാരണാസിയിൽ പോലും മോദിയുടെ നില പരുങ്ങലിലാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവരാണിവർ. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത മുതൽ BJPയുമായി ബന്ധപ്പെട്ട എല്ലാം വിവാദമാക്കി പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ ശ്രമിച്ചവരാണിവർ. ഇവർ 2019 ശേഷവും പത്തി താഴ്ത്തിയിട്ടില്ല എന്ന കാര്യം നാം മറക്കരുത്. രാജ്യം കട്ടുമുടിച്ച പളനിയപ്പൻ ചിദംബരത്തെ നിയമവഴിയിൽ താഴ്ത്തു പൂട്ടാൻ അയാൾ ഒളിച്ചിരുന്ന താവളത്തിൽ മതിൽ കടന്ന് ഉദ്യോഗസ്ഥർ പ്രവേശിച്ചപ്പോൾ അതിനെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള CBI മതിൽ ചാടിയെന്നാണ് മാമൻ മാപ്പിള പത്രം എഴുതി പൊലിപ്പിച്ചത്. സംഘപരിവാർ വിരുദ്ധ വാർത്തകളും ശത്രു വാഴ്ത്തകളുമായി കളം നിറഞ്ഞ മനോരമയുടെ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ മോദിയെ തന്നെ ഉദ്ഘാടകനാകാൻ അവരെ പ്രേരിപ്പിച്ചത് കച്ചവട തന്ത്രം തന്നെയാണെന്ന് വ്യക്തമാണ്. അതിൽ BJP നേതൃത്വം കൂടുതൽ ശുഷ്കാന്തി കാണിക്കുമെന്നായിരുന്നു പല സാധാരണ പ്രവർത്തകരുടെയും പ്രതികരണം. പുറംമേനിയിൽ മാന്യതയുടെ കുപ്പായമിട്ട് ഉള്ളിൽ വിഷം ചീന്തുന്ന മനോരമയുടെ പരിപാടിയിലേക്ക് സർവാദരണീയനായ പ്രധാനമന്ത്രി എത്തിച്ച കേരള BJP നേതൃത്വത്തിന്റെ നടപടിയിലും അണികൾക്ക് അമർഷമുണ്ട്. പ്രധാനമന്ത്രിക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാതെയും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് ഈ നീക്കങ്ങൾ എന്നതും വ്യക്തമാണ്. ഭാവിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈരളിയിലെയും ദേശാഭിമാനിയിലെയും ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയാലും അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ലെന്നാണ് ചിലരുടെ പ്രതികരണം. എന്നാൽ ശത്രുവിന്റെ പാളയത്തിൽ കടന്നു എന്ന് കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് BJP പ്രവർത്തകരിൽ. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രായോഗികമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്നും ഇവർ വാദിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സമൂഹ മാധ്യമങ്ങളിലെ ഓരോ ചെറു ചലനവും ശ്രദ്ധിക്കുന്ന പ്രധാനമന്ത്രി ഈ നീക്കങ്ങളും പ്രതികരണങ്ങളും അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. അതിനോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.